സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. 4 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. തിരുവനന്തപുരം ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വെള്ളമിറങ്ങിയ സാഹചര്യത്തിൽ കൂടുതൽ പേർ ഇന്ന് വീടുകളിലേക്ക് മടങ്ങുമെന്നറിയുന്നു. ചെളിയടിഞ്ഞ വീടുകൾ വൃത്തിയാക്കാനുള്ള ശ്രമം പലയിടങ്ങളിലും തുടരുന്നതായും ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. എം ജി പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. പ്രതീഷ് പറയൂ, എന്തൊക്കെയാണ്? ഒരുപക്ഷെ എനിക്കുന്ന പല വീടുകളും വല്ലാതെ വൃത്തികേടായിപ്പോയി, അവർക്ക് ദിവസങ്ങൾ എടുക്കേണ്ടി വരും ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി കിട്ടാൻ. എന്തൊക്കെയാണ് വിവരങ്ങൾ? ആ, തീർച്ചയായും എസ് കെ എൻ. കാരണം സംസ്ഥാനത്ത് പെയ്ത മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും വരും ദിവസങ്ങളിലും ഒറ്റപ്പെട്ട മഴ സംസ്ഥാനത്ത് ഉണ്ടാകുമെന്നൊരു സൂചനയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. ഇന്ന് 4 ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ കാലാവസ്ഥാ കേന്ദ്രം യെല്ലോ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ പ്രത്യേക മഴ മുന്നറിയിപ്പുകൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടില്ലെങ്കിലും വരുന്ന 3 ദിവസം കൂടി സംസ്ഥാനത്ത് മഴ തുടരാനുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട്. മറ്റൊന്ന്, തെക്ക് കിഴക്കൻ അറബിക്കടലിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. നാളെയോടുകൂടി തന്നെ ഇത് ന്യൂനമർദ്ദമായി മാറാനുള്ള സാധ്യതയുണ്ട്. 20-ാം തീയതി ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി മാറിയാൽ സംസ്ഥാനത്ത് വീണ്ടും ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം വ്യക്തമാക്കുന്നത്. നേരത്തെ എസ് കെ എൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇക്കഴിഞ്ഞ ദുരിതപ്പെയ്ത്തിൽ ഏറ്റവും കൂടുതൽ ഒരു നാശനഷ്ടങ്ങൾ ഉണ്ടായത് തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ നഗരമേഖലകളിലടക്കം രൂക്ഷമായ വെള്ളക്കെട്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായത്. ചെറിയ തോടുകൾ വരെ കരകവിഞ്ഞ് വീട്ടിലേക്ക് വെള്ളം ഇരച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നിരവധി ആളുകളെ മുമ്പെങ്ങുമില്ലാത്തൊരു സാഹചര്യം പരിഗണിച്ച് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോഴും നിരവധി ആളുകൾ തിരുവനന്തപുരം ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. ആശ്വാസകരമായ ഒരു കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരം ജില്ലയിൽ മഴ പെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ വീടുകളിലേക്ക് എത്തിയ വെള്ളം ഒക്കെ തന്നെ തിരിച്ച് ഇറങ്ങിയിട്ടുണ്ട്. അതേസമയം ഈ മഴ പെയ്തതിനെ തുടർന്ന് വീടുകൾ വലിയ തരത്തിൽ ചെളിക്കെട്ടായിട്ടുണ്ട്. ഇത് വൃത്തിയാക്കുന്ന ജോലികൾ പലയിടങ്ങളിലും നടക്കുന്നുണ്ട്. ഇന്നുകൂടി മഴ ശമിച്ചാൽ കൂടുതൽ ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് വീടുകളിലേക്ക് തിരിച്ചു പോകും എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതേസമയം ഈ തിരുവനന്തപുരത്ത് ഇത്രത്തോളം രൂക്ഷമായ വെള്ളക്കെട്ട് ഉണ്ടാകുമ്പോൾ അത് വലിയ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ വിമർശനങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങൾ കൃത്യമായി പ്രവർത്തിച്ചില്ല എന്നുള്ളൊരു വിമർശനമാണ് നാട്ടുകാർ പ്രധാനമായും ഉന്നയിക്കുന്നത്. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിലടക്കം വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഇത്തരത്തിലൊരു ദുരിതമുണ്ടാകുമ്പോൾ കോർപ്പറേഷൻ വേണ്ടത്ര ഒരു ജാഗ്രത കാണിച്ചില്ല എന്നൊരു വിമർശനവും പല ആളുകളും ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് ആശ്വാസകരമായ ഒരു ദിനമാണ്. രാവിലെ മുതൽ മഴ പെയ്യുന്നില്ല. കൂടുതൽ ആളുകൾ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. ഇവർക്ക് എല്ലാ സഹായങ്ങളും പല സർക്കാർ പ്രതിനിധികളുടെ ഭാഗത്ത് നിന്ന് എത്തിച്ചു നൽകുന്നുണ്ട്. റവന്യൂ വകുപ്പിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു പരിശോധനയും ക്യാമ്പുകളിലും ഒപ്പം ഈ മഴ ബാധിത മേഖലകളിലും ഉണ്ട്. ഒപ്പം 87 ലക്ഷം രൂപയുടെ കൃഷിനാശമാണ് തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത്. ഈ വരും ദിവസങ്ങളിൽ മഴ ഉണ്ടായാൽ കൂടുതൽ ജാഗ്രതാ പ്രവർത്തനങ്ങളും പ്രതിരോധ പ്രവർത്തനങ്ങളും നടത്തുമെന്ന് സർക്കാർ സംവിധാനങ്ങളും അറിയിച്ചിട്ടുണ്ട്. എസ് കെ എൻ. ഓക്കെ, താങ്ക് യു എം ജി പ്രതീഷ്.